ഈവനിംഗ് ന്യൂസിന് മഴ വിവരങ്ങളിലേക്കാണ്. സംസ്ഥാനത്ത് കനത്ത മഴയാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ മതിലിടിഞ്ഞ് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറും 2 ബൈക്കും മണ്ണിനടിയിലായി. അരുവിക്കര പഞ്ചായത്തിലെ മൈലമൂട് വാർഡിലാണ് ഈ സംഭവം നടന്നത്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി വേളി പൊഴി മുറിച്ചിട്ടുണ്ട്. CP അജിത വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജിത, സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതൽ നിർത്താതെ പെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് ഉച്ചയ്ക്ക് മാത്രമാണ് അല്പം ഒന്ന് തോർന്നത്. എന്താണ് സാഹചര്യം? സംസ്ഥാനത്ത് പൊതുവെ മഴയുടെ അന്തരീക്ഷമാണ് ഇന്നലെ മുതൽ തന്നെ, ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരം നഗരത്തിലും ജില്ലയിലുമെല്ലാം വ്യാപകമായി മഴ പെയ്യുകയാണ്. ഇന്ന് രജനി സൂചിപ്പിച്ച പോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നേരം മഴ മാറി നിന്നതൊഴിച്ചാൽ വീണ്ടും ഇതാ ഇപ്പോൾ മഴ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ എല്ലാം ഓറഞ്ച് അലർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. വ്യാപകമായി അതിശക്തമായി മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പിലുള്ളത്. അതുപോലെ തന്നെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്തുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. പൊതുവേ എല്ലാ ജില്ലകളിലും വ്യാപകമായി മഴ കിട്ടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കാറ്റ് ശക്തിയായി വീശുന്നതിനുള്ള സാധ്യത അടക്കമുള്ള പ്രവചനങ്ങളുമുണ്ട്. ഏതായാലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം നൽകിയിട്ടുണ്ട്. ഇടിമിന്നൽ ചില മേഖലകളിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിൽ മഴ കനത്ത് പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിൽ പലപ്പോഴും സഞ്ചാരികൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ യാത്രകൾ നിരോധിച്ചിട്ടുണ്ട് വ്യാപകമായി. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും പൊന്മുടി, അതുപോലെ തന്നെ മങ്കയം, കല്ലാർ തുടങ്ങിയ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അരുവിക്കര അടക്കമുള്ള ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അങ്ങിങ്ങ് വെള്ളക്കെട്ടടക്കമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വരുന്ന മണിക്കൂറുകളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്.